നമസ്കാരം ഞാൻ വൃന്ദ അരുൺ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പ്രസന്റഡ് ബൈ എൻസിഡിസി അണിയറയിൽ പടയൊരുക്കം സിനിമാ പ്രതിസന്ധിക്കിടെ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനെ സമ്മർദ്ദത്തിലാക്കി ബദൽ സംഘടനയുമായി നിർമ്മാതാക്കളും വിതരണക്കാരും ഫെഡറേഷൻ അംഗങ്ങളിൽ 30-ൽ അധികം പേർ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് അവകാശവാദം പുതിയ സംഘടന ഉടൻ പ്രഖ്യാപിച്ചേക്കും അസോസിയേഷനിലുണ്ടായ ധാരണ ലംഘിച്ച് സിനിമ റിലീസ് ചെയ്ത എ ക്ലാസ് തിയേറ്ററുകൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് ലിബർട്ടി ബഷീർ എക്സിബിറ്റേഴ്സ് ഫെഡറേഷനെ തകർക്കാൻ ശ്രമിക്കുന്ന നീക്കത്തിന് പിന്നിൽ നടൻ ദിലീപ് എന്നും ആരോപണം അതിനിടെ തീരാത്ത തർക്കങ്ങൾക്കിടെ ആരാധകർക്ക് ആവേശമായി വിജയ ചിത്രം ഭൈരവ കേരളത്തിൽ 200-ൽ അധികം തിയേറ്ററുകളിൽ പുതിയ സിനിമകളുടെ റിലീസ് സർക്കാർ തിയേറ്ററുകളിലും മൾട്ടിപ്ലക്സുകളിലും സംസ്ഥാനത്തെ ബി ക്ലാസ് സി ക്ലാസ് തിയേറ്ററുകളിലും കേരളം ഇരുട്ടിലേക്ക് സംസ്ഥാനം കടുത്ത വൈദ്യുത പ്രതിസന്ധിയിലേക്കെന്ന് റിപ്പോർട്ട് ഡാമുകളിൽ അവശേഷിക്കുന്നത് 30% വെള്ളം മാത്രം ദൈനംദിന ആവശ്യങ്ങൾക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിയാലും തികയാത്ത അവസ്ഥയെന്ന് KSEB മാർച്ച് മുതൽ സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പാക്കാനും ആലോചന കേരളത്തിലെ ശരാശരി വൈദ്യുതി ഉപഭോഗം പ്രതിദിനം 68 ദശലക്ഷം യൂണിറ്റ് അതിവേഗം വറ്റുന്ന ജലസംഭരണികളിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്നത് 7 മുതൽ 10 ദശലക്ഷം യൂണിറ്റ് മാത്രം പരീക്ഷാകാലമായ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉപഭോഗം 80 ദശലക്ഷം യൂണിറ്റിന് മുകളിലെത്തും അതിനാൽ നിയന്ത്രണം അനിവാര്യമെന്നും അധികൃതർ ജേക്കബിനെതിരെ ഹർജി വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി തുറമുഖ ഡയറക്ടറായിരിക്കെ സോളാർ പാനൽ സ്ഥാപിച്ചതിൽ അഴിമതി നടന്നുവെന്ന് ആരോപണം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ഫയലിൽ സ്വീകരിച്ച ഹർജിയിൽ ഈ മാസം 19-ന് വാദം കേൾക്കും ജേക്കബ് തോമസ് വനഭൂമി കയ്യേറിയെന്ന ആരോപണത്തിനും സ്വാശ്രയ കോളേജിൽ ശമ്പളം കൈപ്പറ്റി അധ്യാപനം നടത്തിയാലും അന്വേഷണം വേണമെന്ന ആവശ്യം വിജിലൻസ് മേധാവിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് ചേർത്തല സ്വദേശി മൈക്കിൾ കത്തിലെ സ്വകാര്യം സംസ്ഥാനത്തെ IAS പ്രതിസന്ധി മൂർച്ഛിക്കുന്നതിനിടെ വ്യവസായ വകുപ്പ് സെക്രട്ടറി പദത്തിൽ തുടരണമോ എന്നതിൽ വ്യക്തത വേണമെന്ന ആവശ്യവുമായി പോൾ ആന്റണിയുടെ കത്ത് ബന്ധുനിയമന കേസിൽ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യത്തിൽ താൻ എന്തു ചെയ്യണമെന്ന് ചീഫ് സെക്രട്ടറിക്കുള്ള കത്തിൽ പോൾ ആന്റണി വിവാദങ്ങളിലെ നീരസം വ്യക്തമാക്കുന്ന കത്ത് പോൾ ആന്റണിക്കെതിരെ മുഖ്യമന്ത്രി കടുത്ത നിലപാടെന്ത് സ്വീകരിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ വ്യവസായ വകുപ്പിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് സർക്കാർ ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് സൂചന അതേസമയം പോൾ ആന്റണിയുടെ കത്ത് സ്വാഭാവിക നടപടികൾ അനുസരിച്ചെന്ന് ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം എന്നാൽ വകുപ്പ് സെക്രട്ടറി പദം ഒഴിയാൻ പോൾ ആന്റണി സന്നദ്ധത അറിയിച്ചെന്ന വാർത്ത നിഷേധിച്ച് മന്ത്രി AC മൊയ്തീൻ അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പുറത്തുവരുന്നത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ വിജിലൻസ് കേസിൽ പ്രതിയായതുകൊണ്ട് രാജിവെക്കേണ്ടതില്ലെന്ന് മന്ത്രി അതിനിടെ മലബാർ സിമെന്റ്സ് മുൻ MD K.പത്മകുമാറിന് ക്ലീൻ ചിറ്റ് നൽകി പോൾ ആന്റണി നൽകിയ റിപ്പോർട്ട് തള്ളി മുഖ്യമന്ത്രിയുടെ നടപടി പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ അടിയന്തര നിർദ്ദേശം പത്മകുമാറിനെതിരായ വിജിലൻസ് കേസ് കെട്ടിച്ചമച്ചതെന്ന നിയമ സെക്രട്ടറിയുടെ റിപ്പോർട്ടും പിണറായി അംഗീകരിച്ചില്ല ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി നിരക്കുകൾ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Dubai Gold and Diamonds India UAE Oman Bahrain സ്വർണ്ണം ഗ്രാമിന് 2710 രൂപ പവൻ 21680 രൂപ വെള്ളി ഗ്രാമിന് 44 രൂപ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Dubai Gold and Diamonds India UAE Oman Bahrain ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30 നമസ്കാരം